നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഗായകനാണ്, മഹേഷ് മുന്നാട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടന്റെ നാട് എവിടെയാണ്? നാട് കാസർഗോഡ് ജില്ലയിലെ മുന്നാടാണ്. നമ്മള് ഗായകൻ എന്ന് പറയുമ്പോ പാട്ട് പാടുന്ന ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ നമ്മുടെ സെഗ്മെന്റിലേക്ക് വരുമ്പോ അതിനെന്തെങ്കിലും പ്രത്യേകതകൾ? അതൊരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. എന്താണ് ആ പ്രത്യേകത? ചേട്ടന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചേട്ടൻ ജയചന്ദ്രൻ സാറിന്റെ സൗണ്ടിലാണ് പാട്ടുകൾ പാടുന്നത് അല്ലേ? അതെ. ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകൾ മാത്രമാണോ പാടുന്നത്? അല്ല, എല്ലാം പാടും. പക്ഷെ ജയചന്ദ്രൻ സാറിന്റെ ശബ്ദം ഞാൻ പാടുന്ന പാട്ടിൽ ഉണ്ട് എന്നെല്ലാരും തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ സാമ്യമുണ്ട്. കുറെ കാലമായോ അപ്പോ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മാത്രം പാട്ടുകൾ പാടി ഇങ്ങനെ സ്റ്റേജുകൾ ചെയ്യുന്നു? ഏകദേശം 4 വർഷം. 4 വർഷത്തോളം. അത്രയ്ക്ക് ഇഷ്ടമാണോ ജയചന്ദ്രൻ സാറിനെ? തീർച്ചയായും. അത് ആ കാണുമ്പോ തന്നെ ആള് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ജയചന്ദ്രൻ സാറുമായിട്ട് ഭയങ്കര സാമ്യമുണ്ടാണ്. രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും എല്ലാം സാമ്യമാണ്. നമുക്ക് ഒരു പാട്ട് കേട്ട് തന്നെ തുടങ്ങിയല്ലോ, രാവിലെ തന്നെ ഒരു പാട്ട് കേൾക്കുന്നത് വളരെ നല്ലതാണ്. അതും ജയചന്ദ്രൻ സാറിനെ പോലെ ഒരാളുടെ പാട്ടൊക്കെ ആകുമ്പോൾ ഒരുപാട് നമുക്ക് സന്തോഷം കിട്ടും. ഏത് പാട്ടാ നമ്മൾ ആദ്യം പാടുക? പുഷ്പാഞ്ജലി എന്ന ഡിവോഷണൽ ആൽബത്തിലെ മൂകാംബികയെ. മൂകാംബികെ ഹൃദയ താളാഞ്ജലി പ്രണവ നാദാംബികെ സകല വേദാംബികെ ജ്ഞാനമെഴുത്തോല ചിറകിൽ മൈക്കൺമുന ഗാനാമൃതം ചുരത്തി തരുമോ നീ ജ്ഞാനാംബികെ എന്നിൽ വരുമോ മൂകാംബികെ ഹൃദയ താളാഞ്ജലി പ്രണവ നാദാംബികെ സകല വേദാംബികെ താമര പൂവിലും തരളിലും കവിരായി വിടർന്നവളേ ബ്രഹ്മ കലയായി വിടർന്നവളേ തൃക്കാലടികൾ ഇളകുമ്പോൾ ഉഷസിന്റെ മുക്കാലം തീർത്തവളേ കല ചന്ദ്രകലയായി തെളിയുന്ന നിമിഷം ഞാനല്ലോ നീയാ നിത്യത ഞാനല്ലോ മൂകാംബികെ ഹൃദയ താളാഞ്ജലി പ്രണവ നാദാംബികെ സകല വേദാംബികെ. അതിമനോഹരമായി ചേട്ടാ. അതെ, ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമായിരുന്നു ഇവിടെ. അതിരാവിലെ ഇത്തരം പാട്ടുകൾ കേൾക്കുന്നത് നല്ലതാണ്. നമ്മളെ ജയചന്ദ്രൻ സാറിന്റെ പാട്ട് പാടുമ്പോൾ ശബ്ദ സാമ്യം ഉണ്ടായാൽ പോലും അദ്ദേഹം അറിയപ്പെടുന്നത് ഭാവഗായകൻ എന്നാണ്. ഇത്തരം പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ ടെൻഷൻ വല്ലതും എപ്പോഴേക്കും തോന്നി? ടെൻഷൻ ഒന്നുമില്ല, ഒരു ഇൻട്രസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ എടുത്ത് പാടാനുള്ള. ആ സ്നേഹം കൊണ്ട് കൂടുതൽ കൂടുതൽ. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ ജയചന്ദ്രൻ സാറിന്റെ? ഒന്ന് ഇത് തന്നെയാണ്, ഈ മൂകാംബികയെ നല്ല ഇഷ്ടമായ ഒരു പാട്ടാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ലളിത ഗാനമില്ലേ, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. നല്ല സിമിലാരിറ്റി ഉണ്ടല്ലേ. സംഗീതം പഠിച്ചിട്ടുണ്ടോ ചേട്ടൻ? സംഗീതം 1 വർഷം പഠിച്ചിട്ടുണ്ട്. മുമ്പിൽ പഠിച്ചിരുന്നില്ല, അതിന് ശേഷം 1 വർഷം അതിന് കൊറോണ വന്നതിന് ശേഷം ചെറിയൊരു സ്റ്റോപ്പ്. എത്ര വർഷമായി ഇപ്പോൾ സംഗീതത്തിലേക്ക് വന്നിട്ട്? വന്നിട്ട് അങ്ങനെ ചെറുപ്പത്തിലേ പാടുമായിരുന്നു, പക്ഷേ സ്റ്റേജ് കാര്യം പാടാനല്ലേ ഒരു 4 വർഷത്തിന് ശേഷമാണ്. ഭയങ്കര സഭാ കമ്പം ഉണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അതോ ജോലി? ഞാൻ ഗൾഫിലായിരുന്നു ഒരു 7 വർഷം സൗദി അറേബ്യയിൽ. അതിനുശേഷം പിന്നെ ഞാൻ അവിവാഹിതനാണ്,
അങ്ങനെയുള്ള കാര്യത്തിൽ കല്യാണം പിന്നെ കഴിക്കാനല്ല, ഇതിനുവേണ്ടി ലീവിന് വന്നതാണ്. ശേഷം പിന്നെ ഒന്നും ആകത്തോണ്ട് വീട്ടില് അച്ഛൻ അമ്മ പിന്നെ ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠന്റെ വൈഫ് ഒരു കുട്ടി പിന്നെ രണ്ട് സിസ്റ്റേഴ്സ്. അവര് കല്യാണം കഴിഞ്ഞു. ജയചന്ദ്രൻ സാറിന് എന്തെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാണണമെന്ന് ആഗ്രഹമുണ്ട്? തീർച്ചയായിട്ടും. ഭാഗ്യം ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാമല്ലേ. ഉറപ്പായിട്ട് ഉടനെ തന്നെ കാണാൻ പറ്റും. സഭാഗമ്പോ ആയിരുന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കുറെ കാലം. പിന്നെ എങ്ങനെയാണ് സ്റ്റേജിൽ കേറാം, എനിക്ക് പാടാം, ഈ പേടിയൊക്കെ പോയത് ആരെങ്കിലും കാരണമായി മാറി? ഞാൻ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ഫേസ്ബുക്കിൽ രണ്ട് മൂന്ന് പാട്ട് ഇങ്ങനെ പാടി എന്റെ ഫ്രണ്ട്സ് അതില് പോസ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് കൂടുതൽ കമന്റ് വരാൻ തുടങ്ങി, നല്ല പാടുന്നുണ്ട്, അങ്ങനെ അതിലേക്ക് തിരിഞ്ഞു. അപ്പൊ ഫേസ്ബുക്കാണ് അതിന്റെ പിന്നിലെ രഹസ്യം. ഇനി അടുത്ത പാട്ട് ഏതാ നമുക്ക്? യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന തൊടാനുള്ളിൽ. ഒന്നു തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. ഒന്നു തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. ഇനി എന്തു വേണം, ഇനി എന്തു വേണമി, മൗനമേഘമലിയാൻ പ്രിയമ്പതേ. ഒന്നു തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. സന്ധ്യയിൽ കാത്തു കാത്തു നിഴലായി ഞാൻ, അന്നു തന്നൊരനുരാഗരേഖയിൽ നോക്കി നോക്കിയുരുകുന്നു ഞാൻ. രാവുകൾ ശലഭമായി, പകലുകൾ കിളികളായി, നീ വരാതെ എന്താക്കിനാവുറങ്ങി ഉറങ്ങി. ഇനി എന്തു വേണം, ഇനി എന്തു വേണമി, മൗനരാഗമലിയാൻ പ്രിയമ്പതേ. ഒന്നു തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. അടിപൊളി. ഒരു പ്രത്യേക നന്ദി ചേട്ടാ ഈ പാട്ടിന്. കാരണം ജയചന്ദ്രൻ സാർ പ്രിയപ്പെട്ട ഗായകനാണ്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുമാണ്. ഒറിജിനലി കേട്ട പോലെ ഉണ്ടായിരുന്നു. സത്യം സത്യം സത്യം. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ പ്രധാന പയ്യന്റെ വിശേഷങ്ങളൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയമായി. ഇന്നത്തെ പ്രധാന പയ്യന് ഒരുപാട് നന്ദി ആശംസകളും നേരുന്നു. ആൻഡ് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി എന്ത് പാട്ടായിരിക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമിൻ, ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം.